ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങളുടെ മകൻ്റെ ഒന്നാമത്തെ പിറന്നാൾ ആഘോഷത്തിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ പിറന്നാൾ പാർട്ടി പ്ലാൻ ചെയ്തിരുന്നത് 23 ഏപ്രില് സൺഡേ ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് ആഘോഷം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വൈകിട്ട് 6 കേക്ക് കട്ടിങ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ പരിപാടിയൊക്കെ തുടങ്ങി കേക്ക് കട്ടിംഗ് ഒക്കെ ആരംഭിച്ചപ്പോൾ 7:30 ആയിരുന്നു. അപ്പോൾ വീടിൻ്റെ മുകളിലായിട്ട് തന്നെയാണ് നമ്മൾ അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. മുകളിലായിട്ട് വൈറ്റ് കളറുള്ള മാല ബൾബൊക്കെയാണ് അറേഞ്ച് ചെയ്തിരുന്നത്. അതേപോലെ ഞാൻ ഈ പാർട്ടി സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, കുട്ടിക്ക് കോക്കോമലൻ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അതിൻ്റെ തീമിലുള്ളൊരു പാർട്ടി വേണമെന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് അതിൻ്റെ ഒരു ഡെക്കറേഷൻ കിറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല കളറുള്ള ബലൂൺസ്, കട്ടൗട്ട്സ്, ഹാപ്പി ബർത്ത്ഡേയുടെ ബാനർ അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു നമുക്കത് കിട്ടിയിരുന്നത്. അപ്പോൾ അതെല്ലാം കൂടി വെച്ചിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മോൻ്റെ ലെറ്റേഴ്സ് വെച്ചിട്ട് നമ്മൾ ഒരു 7 ഫോട്ടോസ് അവൻ്റെ അറേഞ്ച് ചെയ്തിട്ട് അതും കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കേക്ക് വന്നിട്ട് ഇതായിരുന്നു തീം ഉണ്ടായിരുന്നത്. കോക്കോമലനും ജിംഗിൾ തീമും കൂടി മിക്സ് ആയിട്ടുള്ള തീമായിരുന്നു വന്നിരുന്നത്. അതേപോലെ നമ്മളൊരു ഗാലക്സി കേക്ക് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത ആ കിറ്റിലുണ്ടായിരുന്ന കോക്കോമലൻ്റെ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു കേക്കിൽ സ്റ്റിക്ക് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ പോപ്പ് സ്റ്റിക്ക് ഉണ്ടായിരുന്നു, കപ്പ് കേക്ക് ഉണ്ടായിരുന്നു. അതേപോലെ ടേബിളിൽ സെറ്റ് ചെയ്തപ്പോൾ ഞാനൊരു ബെർത്ത് ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ ഫ്രണ്ടിലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും രണ്ട് സൈഡിലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ കേക്ക് കട്ടിങ് അപ്പോൾ ആരംഭിക്കുകയാണ്. അപ്പം നമ്മൾ വലിയ കേക്കിൽ നമ്മൾ മെഴുതിരി കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല, ആ മുറിച്ച് കൊടുക്കാനുള്ള കേക്കിലാണ് വെച്ചിരുന്നത്. പിന്നെ അത് ഊതാനൊന്നും നിന്നില്ല മോനെ കൊണ്ട്. അതിനുശേഷം ഞങ്ങൾ കേക്ക് മുറിക്കാൻ ആരംഭിച്ചു. അപ്പോൾ കേക്ക് മുറിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് കോക്കോമലൻ്റെ അവൻ്റെ ഫേവററ്റ് സോങ് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അവൻ കേക്ക് കട്ട് ചെയ്തിട്ടിരിക്കുമ്പോൾ അപ്പുറത്ത് മെഴുകുതിരി കത്തുന്നില്ലായിരുന്നു അവൻ്റെ ശ്രദ്ധ മുഴുവൻ. അപ്പോൾ ഞാനും ചേട്ടനും കൂടി കേക്ക് കട്ട് ചെയ്യുകയാണ്. അപ്പുറം ഇപ്പുറം എൻ്റെ അച്ഛനമ്മയും നിൽക്കുന്നുണ്ട്. അപ്പോൾ കേക്ക് മുറിച്ചിട്ട് ചേട്ടൻ തന്നെ ആദ്യം തന്നെ മോനിക്ക് കൊടുത്തിട്ട് അവൻ വായ തുറക്കുന്നേ ഉണ്ടായിരുന്നില്ല, അവൻ തീരെ താല്പര്യമില്ല അതുപോലെ ഇരുന്ന്. അപ്പോൾ ലാസ്റ്റ് വായ തുറന്നിട്ട് ഒരു കേക്ക് കഷ്ണം ചെറുത് വെച്ച് കൊടുത്തപ്പോൾ തന്നെ അവൻ തുപ്പി കളഞ്ഞു. അത് ഞാൻ കൊടുത്തു. അപ്പോൾ അതും തുപ്പി, തീരെ ഇഷ്ടമായില്ല മോനിക്ക് കേക്ക് കൊടുത്തിട്ടൊന്നും. പിന്നെ അമ്മ കൊടുത്തു, ആരെന്ത് കൊടുത്തിട്ടത് കേക്ക് തുപ്പി കളയുന്നായിരുന്നു, കഴിക്കുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് അച്ഛനും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേക്ക്. അപ്പോൾ അപ്പോഴും അദ്ദേഹം കഴിച്ച സ്പീഡിൽ തന്നെ അപ്പോൾ തന്നെ തുപ്പി കളയുണ്ടായിരുന്നു, ടേസ്റ്റ് പോലും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മളതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ആ മെഴുതിരി കത്തി ഉരുകുണ്ടായിരുന്നു. അപ്പം ഞാനത് ഊതി കളഞ്ഞ് പിന്നീട് എൻ്റെ അനിയത്തിന് വിളിച്ചായിരുന്നു അവൾ കേക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ അവളാണ് ഇപ്പോൾ വരാൻ പോണത് സ്റ്റേജിലേക്ക്. അപ്പോൾ അവളും കൂടി വന്നു കഴിഞ്ഞിട്ട് കേക്ക് കൊടുക്കണ്ടായിരുന്നു. അപ്പോൾ അവൾ കൊടുത്തിട്ട് ഇതേപോലെ അവൻ തീരെ ഇഷ്ടമായില്ലായിരുന്നു കേക്ക്, അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തുപ്പിക്കളായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ നിർബന്ധിച്ചില്ല വേറെ ആരും കൊടുക്കാനായിട്ട്. അപ്പോൾ തന്നെ നമ്മൾ കുറച്ച് നേരം ആയപ്പോൾ തന്നെ കേക്കൊക്കെ മെൽറ്റായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഗാലക്സി കേക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിന്ന് കേക്ക് മുറിച്ച് അപ്പം തന്നെ നമ്മൾ വേഗം തന്നെ എല്ലാവർക്കും കേക്ക് മുറിച്ച് സെർവ് ചെയ്തായിരുന്നു. അപ്പോൾ ആ എല്ലാവർക്കും 2 കേക്കിൽ നിന്ന് മുറിച്ച് കൊടുത്തു. കേക്കൊക്കെ കൊടുത്ത് ടേബിളൊക്കെ മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ നിന്നത്. അപ്പോൾ ഓരോരുത്തർ ഫാമിലിയായിട്ട് വന്ന് നിൽക്കുകയാണ്. ഇതെൻ്റെ ഒരു പാപ്പനാണ്, അച്ഛൻ്റെ അനിയനാണ്, ആളുടെ ഫാമിലിയാണ്. ആ ഒരു മോനും കൂടി ഉണ്ട്, അവൻ ആ സമയത്ത് കാണാണ്ടായിരുന്നില്ല എവിടെ പോയി എന്നറിയില്ല ഫോട്ടോ എടുക്കാനായിട്ട്. ഇതെൻ്റെ അനിയത്തിമാരൊക്കെയാണ്, ഇനിയുണ്ട് ആൾക്കാർ. ഇപ്പോൾ ഇതിൽ കുറച്ച് പേര് മാത്രമാണ് വന്നിരിക്കുന്നത്, ചിലർക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വന്നവർ നേരം വൈകിട്ടൊക്കെയാണ് വന്നത്. പിന്നെ ഇത് നമുക്ക് വേണ്ടപ്പെട്ട ഒരു ചേട്ടനാണ്, ആളുടെ ഫാമിലിയാണ് വന്നിരിക്കുന്നത്. വൈഫ് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷമാണ് എത്തിയത്. പിന്നെ ഇവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന വീടിൻ്റെ ഓണറും എൻ്റെ വീടിൻ്റെ തൊട്ട് മുമ്പിലുള്ള ഇപ്പം താമസിക്കുന്ന വീട്ടിലെ ചേട്ടനും ആളുടെ മോനൊക്കെയാണ് നിൽക്കുന്നത്. ഇപ്പം എൻ്റെ അച്ഛൻ്റെ അനിയനാണ് സുഭാഷ് പാപ്പനും, ആളുടെ ഫാമിലിയാണ്. ഇത് ദിവാകര പാപ്പനും അതേപോലെ ആളുടെ ഫാമിലിയും, ചന്ദ്രപാപ്പനും അവരുടെ ഫാമിലി. അപ്പോൾ ഫാമിലി ഫോട്ടോസൊക്കെയാണ് എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഇതെൻ്റെ അച്ഛൻ്റെ അനിയത്തിയാണ് അമ്മായി, അമ്മായിയുടെ മോളും ആളെ ഹസ്ബൻഡും കുട്ടിയാണ്. പിന്നീട് ഞങ്ങൾ ഇത്രയും സെലിബ്രേഷൻ നടന്നിട്ട് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ എന്ന് പറയാൻ ഈ ഒരു ഫോട്ടോ മാത്രമാണ് കിട്ടിയിരുന്നത്. നമ്മൾ തിരക്കായതുകൊണ്ട് വേറെ മോൻ്റെ സിംഗിൾ ഫോട്ടോ ഞങ്ങൾ എടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ അപ്പോൾ ഇത് അടുത്തത് എൻ്റെ അനിയത്തിയുടെ കൂട്ടുകാരിയും ആളുടെ ഫാമിലിയാണ് വന്നേക്കുന്നത്. പിന്നെ അതിനുശേഷം ഞങ്ങൾ 3 കൂടി, എൻ്റെ അനിയത്തിയും ഞാനും ചേട്ടനും കൂടിയിട്ട് ഒരു ഫോട്ടോ എടുത്തായിരുന്നു. ഇനി ഒരു ആളും കൂടി ഉണ്ട്, അവൾക്ക് തീരെ വരാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് അവൾക്കും ഹസ്ബൻഡിനും വരാൻ പറ്റിയില്ല. അതിന് പകരമായിട്ട് അവളുടെ ചേട്ടൻ്റെ അമ്മയും അച്ഛനും കൂടി രാവിലെ വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇതെൻ്റെ അമ്മേൻ്റെ വീട്ടിൽ നിന്നുള്ള ആൾക്കാരാണ്, അതെൻ്റെ മാമനും മാമൻ്റെ മോളും അനിയനും അനിയത്തിയൊക്കെയാണ്. പിന്നെ ഈ ഇരിക്കുന്ന
വരുന്നവരൊക്കെ നമ്മുടെ ചേട്ടൻ്റെ വീടിൻ്റെ അയലക്കത്തുള്ള ആൾക്കാരൊക്കെയാണ്. അവരൊക്കെ നമ്മുടെ പരിപാടിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് എൻ്റെ അനിയത്തി വർക്ക് ചെയ്യുന്നവരുടെ സാറും ആളുടെ വൈഫും മക്കളൊക്കെയാണ്. പിന്നെ ഇത് എൻ്റെ അച്ഛൻ്റെ അനിയൻ, തൊട്ട് താഴെയുള്ള അനിയനാണ് സുകുമാരപ്പാപ്പനും മാമിയും. പിന്നീട് ഇത് എൻ്റെ ചേട്ടൻ്റെ കൂട്ടുകാരനും കൂട്ടുകാരൻ്റെ വൈഫും. പിന്നെ ഇത് ചേട്ടൻ്റെ കുറച്ച് കൂട്ടുകാരന്മാരാണ്. അത് പിന്നെ ഫോട്ടോ എടുക്കാണ്ട് പോയ കുറച്ച് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതുപോലെ കുറച്ച് ആൾക്കാരൊന്നും ഫോട്ടോയിൽ പോസ് ചെയ്യാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ ശേഷം ഭക്ഷണമൊക്കെ കൊടുത്തായിരുന്നു. ഭക്ഷണം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വക ഒരു വർണ്ണമഴ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മാലപ്പടക്കവും അതേപോലെ കമ്പത്തിരിയും മത്താപ്പൂവും അതൊക്കെ കൂടി നമ്മൾ ഒരു കൊട്ടി കലാശം പോലെ അവൻ്റെ ബർത്ത്ഡേ ആഘോഷം അങ്ങനെ അവസാനിപ്പിക്കുകയാണ്. അതിൻ്റെ വീഡിയോസ് ഒന്നും നമ്മളെ കയ്യിൽ എടുക്കാനായിട്ട് പറ്റില്ല, കാരണം ഞാൻ അത്രയും എൻജോയ് ആയിട്ട് പോയ കാരണം വീഡിയോസ് എടുക്കുന്ന ഒരു കാര്യം തന്നെ മറന്നു പോയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.